ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കി പടർന്നു കയറിയ COVID-19 മഹാമാരിയുടെ വ്യാപനത്തിന് ഇന്ന് ഒരു വർഷം. ചൈനയിലെ ഹുബോ പ്രാവശ്യയിലാണ് വൈറസ് ആദ്യം അനൌദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം നവംബർ 17 ലോകത്ത് ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്നത്. പോസിറ്റീവ് എന്ന വാക്കിന് ഭീതിയുടെ മാനം നൽകിയാണ് കോവിഡ് വ്യാപനം ലോകത്ത് ഇപ്പോഴും മുൻനിലയിൽ നിർത്തുന്നത്. ലോകത്താകമാനം മുൻകരുതലുകൾ സ്വീകരിച്ചെങ്കിലും ലക്ഷങ്ങളുടെ ജീവൻ അപഹരിച്ച കാണാക്കാണിയെ എന്ന് പിടിച്ചുകെട്ടാനായിട്ടില്ല. സാർസിനെ സമാനമായ വൈറസ് പടരുന്ന സാഹചര്യം ചൈനയെ ആദ്യം മറച്ചു വെച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ഇടപെടലിനെ തുടർന്ന് ഡിസംബറിലാണ് രോഗം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അപ്പോഴേക്കും ചൈനയിൽ നിരവധി പേരിൽ വൈറസ് കണ്ടെത്തിയിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന വൈറസിന് COVID-19 എന്ന പേര് നൽകി. ചൈനയിൽ നിന്നും അതിർത്തികൾ കടന്ന വൈറസ് താണ്ഡവമാടി. ഇന്ത്യയിൽ ആദ്യം രോഗം സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. കണക്കുകൾ അനുദിനം വർദ്ധിച്ചു, രാജ്യങ്ങൾ അടച്ചിട്ടു, ക്വാറന്റീൻ, കണ്ടെയ്ൻമെന്റ് സോൺ, ആന്റിജൻ, അങ്ങനെ അപരിചിത വാക്കുകൾ സുപരിചിതമായി. മാസ്ക് മസ്റ്റായി. അതിനിടെ വൈറസ് അപഹരിച്ചത് ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ. ഇന്നും നിലയ്ക്കാത്ത പോരാട്ടത്തിലാണ് ലോകം. പ്രതിരോധ മരുന്നിനായി തീവ്ര പരിശ്രമങ്ങൾ നടക്കുമ്പോഴും ജനിതക മാറ്റത്തോടെ വൈറസ് സഞ്ചാരം തുടരുകയാണ്. വാക്സിൻ കണ്ടെത്തിയതായുള്ള നല്ല വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അത് എല്ലാവരിലും എത്താൻ ഏറെ നാളെടുക്കുമെന്നാണ് വിലയിരുത്തൽ. മഹാമാരിക്ക് ഉടൻ തന്നെ പരിഹാരമായേക്കുമെന്ന പ്രതീക്ഷ പുലർത്തി ലോകം വൈറസിനൊപ്പം ജീവിക്കുകയാണ് ഇപ്പോഴും.